Hi guys, welcome back to my channel. I hope you all are doing well. In this video, Pav Bhaji is a Mumbai special street style recipe. For the healthy, tasty, Pav Bhaji is making it. Okay, let's start. Street style Pav Bhaji is making it. For the night, I have a pressure cooker. This is 2 large potatoes. I have to wash it, peel it, cut it. Next, 2 medium carrots chopped. 1 cup green peas, 1 cup cauliflower, 1 spoon Kashmiri chili powder, 1 teaspoon turmeric powder. Mix it. Next, water add. 1.5 cup water add. Three to four whistle. Smash it again, but vegetables are nice and soft. Next, we will put the fry pan in the fry pan. This is the 100 gram butter. Melt it. Low flame. Next, 2 spoon oil. Next, 1 spoon jeera. Cumin cheese. Next, 2 large onion chopped. Level a golden brown. Next, add garlic and ginger. Garlic and ginger paste. Onion is small. It is chopped. It is golden color. Next, add a moon green chili. Next, add another Kashmiri chili powder and 2 tablespoons. Next, Pav Bhaji masala, 3 tablespoons. This is 1/2 teaspoon turmeric powder. Mix it. Now, we have a pressure cooker. We have a little bit of masala. We have a special taste. Chili powder and Kashmiri chili powder. This is a little bit of a color. Salt 3 kammi ane appo njan 1 tablespoon salt kodi add cheyunnade to appo ningale idile ippo idupole Pav Bhaji masala make cheyidittu ippo nalla thick aanundengil last water add cheyana to hot water aayirikane cold water vekkan padilla hot water aayikana add cheyendathu
എന്നിട്ട് തന്നെ സോൾട്ട് നമുക്ക് മസാലയെല്ലാം നോക്കാം. സോൾട്ടൊക്കെ കമ്മിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. ഓക്കെ, നല്ലതെല്ലാം മിക്സ് ചെയ്തു. അപ്പൊ ഇതിന് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പാവ് ഭാജി മസാല റെഡി. ഞാൻ സൈഡിലോട്ട് മാറ്റി വെക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എല്ലാവിടേക്കൊന്ന് സ്പ്രെഡ് ആക്കാം. അടുത്തതാണ് ഈ പാവ്. പാവ് എന്ന് പറയുന്ന അറിയാലും നമ്മുടെ അടുത്ത് ബണ്ണാണേ. അത് ഇതിലേക്ക് കൊടുത്ത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇതിന് മേലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ വെക്കുക. അതിനുശേഷം നമുക്ക് ടേൺ ചെയ്യാവുന്നതാണ് കേട്ടോ. പാവ് ഭാജി റെഡി. ഇത് ഭാജി, ഇത് പാവ്. അതങ്ങനെയാണ് പാവ് ഭാജി എന്ന് പറയുന്നത് കേട്ടോ. പാവ് ചൂടാക്കിയത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. പാവ് ഭാജി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. സെർവ് ചെയ്യേണ്ട രീതി ഒന്ന് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ഹോട്ടലിലും സ്ട്രീറ്റ് സ്റ്റൈലിലെല്ലാം ഇതേപോലെയാണ്. അപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്താൽ തന്നെ ഇങ്ങനെയാണ് കൊണ്ട് വെച്ച് തരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് പറഞ്ഞാൽ, ഇതിൽ വരുന്നത് സൈഡിൽ ഇതൊക്കെ വെച്ചിരിക്കും. ഓണിയനും കൊറിയൻ ലീവ്സും ലെമണൊക്കെ വെച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് പറഞ്ഞാൽ, ഈ ലെമൺ എടുത്തിട്ട് ഇതിൽ പിഴിഞ്ഞൊഴിക്കണം ഈ കറിയിൽ. അപ്പൊ ഈ ഭാജിയിൽ പിഴിഞ്ഞൊഴിച്ച് നമ്മൾ ഓണിയനും ഈ ലീവ്സൊക്കെ ഇതിൽ കുറച്ചതിലിടുക. എന്നിട്ട് ബണ്ണ് മുക്കി കഴിക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ ഒരു ഡിഫറെന്റ് ആണ്. ഈ ഓണിയനൊക്കെ കടിക്കുമ്പോൾ ഒരു ക്രിസ്പി നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഐ ഹോപ്പ് യു ഓൾ റിയലി എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.